ജ്ഞാന ശ്രീനാഥ്, അടുത്തറിയുന്നവരെ ശ്രീ എന്നോ ശ്രീ കുട്ടന എന്നോ ശ്രീ മോന എന്നോ വിളിക്കും. ഇവിടെ ഫേസ്ബുക്കിലും മറ്റും കുറച്ച് കമ്പി കഥകൾ വായിക്കാൻ ഇടയായപ്പോൾ എന്റെ അനുഭവങ്ങളും ഒന്ന് പങ്കുവയ്ക്കാം എന്ന് കരുതി എഴുതുന്നു എന്ന് മാത്രം. പണ്ടത്തെ ശ്രീയും ഇപ്പോഴത്തെ ശ്രീയും തമ്മിൽ എന്തൊരു വ്യത്യാസം എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ആശ്ചര്യചിഹ്നം ആശ്ചര്യചിഹ്നം. പണ്ടൊരു പാവമായിരുന്നു ഞാൻ. എന്നാലും സെക്സ് വിഷയങ്ങളിൽ വളരെ താൽപ്പര്യം ഓർമ്മ വച്ച നാള് മുതല ഉണ്ട്. എന്നാൽ അതൊക്കെ മനസ്സിൽ മാത്രവും ഈ പടത്തിൻ്റെ പോസ്റ്റർ നോട്ടവും ഇടക്കുള്ള കുന്ന തലോട്ടലും ഉറക്കലും മാത്രമായി ഒതുങ്ങിയിരുന്നു. എൻ്റെ കോളേജിലെ പെൺകുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ശ്രീയുടെ കൂടെ ആണെങ്കിൽ പേടിക്കണ്ട, കണ്ണുമടച്ചു വിശ്വസിക്കാം എന്ന്. ക്ലാസ്സിലെ അടക്കവും ഒതുക്കവും ഉള്ള ചില പെൺകുട്ടികൾ ടൂറ് പോകുമ്പോൾ എൻ്റെ അടുത്ത് മാത്രമാണ് ഇരിക്കാറുള്ളത്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ജോലിയായി വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ മാറി ദൂരെ കഴിയുന്ന സമയത്താണ് ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും ജീവമായതും പലരുടെയും കമ്പി കഥകളും മറ്റും വായിക്കാൻ ഇടയായതും. സ്കൂൾ പിള്ളേരുടെ കളികൾ പലതും ലൈവ് ആയി വീഡിയോ ആയും മറ്റും കണ്ടതോടെ സത്യത്തിൽ വളരെ വിഷമം തോന്നി. ഞാൻ എന്തൊരു മണ്ടന്, നല്ല അവസരങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും മുതലാക്കാതെ സമയം പാഴകി. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത അവസരങ്ങൾ. അങ്ങനെ ഇരിക്കെ എൻ്റെ കമ്പനി ഒരു മാസത്തേക്ക് ഒരു പ്രൊജക്ട് സംബന്ധമായി ഉത്തർപ്രദേശിലെ ഒരു ഉൾനാടന ഗ്രാമത്തിലേക്ക് അയച്ചു. മറ്റുള്ളവർ ഈ ഓണം കേരാമൂലയെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ അവിടത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് ചെയ്തത്. ഇനി ഞങ്ങളുടെ പ്രൊജക്ട് തീർക്കുന്നു, ഇവിടെ വ്യവസായങ്ങൾ ഉയരുമ്പോൾ ഇതൊക്കെ പോകുമല്ലോ എന്ന് ഓർത്ത് ഉള്ളിൽ വിഷമം തോന്നാതിരുന്നില്ല. തീർത്തും വിദ്യാഭ്യാസം ഇല്ലാത്ത നിഷ്കളങ്കരായ എന്നാൽ അപകടകാരികളായ നാട്ടുകാർ. അപകടകാരികൾ എന്ന് പറയാൻ കാരണം അധികം ബോധം ഇല്ലാത്തത് കൊണ്ട് ദേഷ്യം വന്നാൽ അഥവാ ഒരു വഴക്ക് ഉണ്ടായാൽ ഉടനെ അവിടെ കൊലപാതകം നടക്കും. അതിനാൽ സൂക്ഷിച്ചും കണ്ടും ഇവരോട് പെരുമാറണം. ഗ്രാമത്തിലെ ഒരു നല്ല വീട് തന്നെ കമ്പനി എനിക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നു. ഞാൻ ഒരാൾക്ക് മാത്രം താമസിക്കാൻ രണ്ടു ബെഡ്റൂം ഹാള്, ഡൈനിങ് ഹാള്, അടുക്കള, മുറ്റം, പിന്നാമ്പുറം, ചുറ്റും വലിയ മതിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് കൂട്ടിപ്പോയില്ലേ എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കാൻ ഒരു പെണ്ണിനെ ഏറെ പാടാക്കിയിരുന്നു. അവളുടെ പേര് ലതിക. ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ലഡു പൊട്ടിയോ? എന്നാൽ പൊട്ടിക്കാൻ വരട്ടെ, സത്യത്തിൽ ഞാൻ അവളെ ശ്രദ്ധിച്ചതേയില്ല. എന്നാലും പറയാം, ഏകദേശം 42 വയസ്സ് പ്രായം വരും. കറുത്തിട്ടാണ്. കുനിഞ്ഞു നിന്ന് നിലം തുടക്കുമ്പോഴും മറ്റും മുല നല്ലോണം പുറത്തേക്ക് തള്ളി വരും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അത് അധികം നോക്കിയിരുന്നില്ല. അതൊക്കെ തെറ്റാണ് എന്ന മനസ്സിൽ ഉറച്ചുപോയ ചിന്തകൾ ആയിരിക്കാം അതിന് കാരണം. മൊത്തത്തിൽ എന്തോ ഒരു കുഴപ്പം അവളിൽ എനിക്ക് തോന്നിയിരുന്നു. അവൾ വരുമ്പോൾ ഒരു തരം കൂതറ മണം വരാറുണ്ട്. ആകെ കുഴഞ്ഞ മട്ട്, കണ്ണുകൾ എപ്പോഴും പാത്തി അടഞ്ഞ മാതിരി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവള് നല്ല വെള്ളമടിയാണെന്ന്. അക്കത്ത പിന്നാലെ പറയാം, ഇവരെല്ലാം ഹിന്ദിയാണ് സംസാരിക്കുന്നത്, ഞാൻ അതെല്ലാം മലയാളത്തിൽ ഇവിടെ പറയുന്നു എന്ന് മാത്രം. ഇവളുടെ കൂടെ ഇടക്ക് അവളുടെ 18 കാരി മോള് ഇടക്ക് വരാറുണ്ട്. അവള് ഒരു കൊച്ചു കാന്താരി, മഹാകുറുമ്പി. പേര് ചോദിച്ചപ്പോൾ സീലു എന്നാണ് പറഞ്ഞത്. കൊള്ളാം നല്ല പേര്. നീ കുറച്ച് കൂടി വലുതായി സീല് ഒക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഈ പേര് മാറ്റുമോ മോളെ എന്ന് ഞാൻ മനസ്സിൽ ചോദിച്ചു. എന്റെ ഈ അടുത്തൊന്നും ഒട്ടും അപരിചിതത്വം അവളെ കാണിച്ചില്ല. ഞാൻ കിടക്കുമ്പോൾ എന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചു കിടക്കുകയും ചിലപ്പോൾ ഉമ്മ തരികയും ഓ ഇട്ടി വന്നു ഒക്കത്ത് ചാട്ടിക്കയറുകയും മറ്റും ചെയ്തിരുന്നു അവള്. ഒരു ദിവസം അവള് ബാത്റൂമിൽ മൂത്രം ഒഴിച്ചു, എന്നാൽ വെള്ളം ഒഴിച്ചില്ല. ഭയങ്കര നാറ്റമായിരുന്നു. പിറ്റേന്ന് വന്നപ്പോൾ അവളെ ഞാൻ വഴക്ക് പറഞ്ഞു. അവള് കരഞ്ഞു. എനിക്ക് ഇങ്ങനത്തെ ബാത്റൂം ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല, അത് കൊണ്ടല്ലേ, അല്ലാതെ എന്റെ ഭയയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. ഞാൻ അവളെ സമാധാനിപ്പിച്ചു. അന്ന് അവളുടെ കുറുമ്പിന് കുറച്ച് കുറവ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവള് വന്നു വിളിച്ചു, ഭയയാ എനിക്ക് മൂത്രം ഒഴിക്കണം, എങ്ങനെ ബാത്റൂമിൽ ഒഴിക്കണം എന്ന് കാണിച്ചു തരാമോ? ഒരു കൊച്ചിൻ്റെ നിഷ്കളങ്കമായ ഒരു ചോദ്യം എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ബാത്റൂമിൽ ഞാൻ യൂറോപ്യൻ ക്ലോസെറ്റ് കാണിച്ചു കൊടുത്തു. അതിൽ ഇരുന്നു വേണം കാര്യം സാധിക്കാൻ എന്ന് അവളോട് പറഞ്ഞു. അവള് വേഗം അതിൽ കയറി ഇരുന്നു. ഭയയാ അപ്പോൾ ജെട്ടി അഴിക്കണ്ടേ?
അവളുടെ ചോദ്യം, പിന്നല്ലാതെ എങ്ങനെയാ ഒഴിക്കുക? ഞാന് ചോദിച്ചു. അത് കേൾക്കുന്ന താമസം അവള് ക്ലോസെറ്റില് നിന്ന് ചാടി ഇറങ്ങി അവളുടെ ഷടി താഴേക്ക് വലിച്ചൂരി തിരിച്ചു ക്ലോസെറ്റില് ഇരുന്നു. ശരെ ശരെ എന്ന് അവള് മൂത്രം ഒഴിച്ചു. ഇതൊക്കെ ഞാന് നോക്കി നിന്നെങ്കിലും അവളില് യാതൊരു കൂസലും ഉണ്ടായില്ല. ഒടുവില് മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് എണീക്കാന് തുടങ്ങിയപ്പോൾ ഞാന് പറഞ്ഞു, അങ്ങനെ എണീക്കരുത്, അവിടം വെള്ളം ഒഴിച്ചു കഴുകണം. അവൾക്ക് ഞാന് ഫോസെറ്റ് പൈപ്പ് കാണിച്ചു കൊടുത്തു. എന്നാൽ അത് ഉപയോഗിക്കാന് അവൾക്ക് അറിയില്ലായിരുന്നു. ഭയ തന്നെ എനിക്ക് കഴുകി തരൂ, അവള് പറഞ്ഞു. ഞാന് പൈപ്പ് എടുത്തു അവളുടെ മുന്നില് ഇരുന്നു. അവള് കാല് അകത്തി തന്നു. വളരെ നേരിയ, നോക്കിയാല് കാണാത്ത അത്രയും നേർത്ത ചെമ്പന് കുഞ്ഞു രോമങ്ങള് വളർന്നു തുടങ്ങിയ അവളുടെ കറുത്ത കൊച്ചുപൂറ്. അവള് കാല് അകത്തി പിടിച്ചപ്പോൾ വാ തുറന്ന പൂരിന്റെ ഉൾവശം ചെറുതായി ചുവന്നു കണ്ടു. ഒരു കൊച്ചു പെൺകുരട്ടിയാണെങ്കിലും തൊട്ടടുത്ത് നിന്ന് ഒരു പൂറ് ആദ്യമായി കണ്ടതിന്റെ അങ്കലാപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. എന്താ ഭയാ കഴുകാത്തത്? എന്താ ആലോചിക്കുന്നത്? അവളുടെ ചോദ്യമാണ് എന്നെ ഉണർത്തിയത്. ഞാന് വേഗം ഫോസെറ്റില് നിന്ന് അവളുടെ പൂരിലേക്ക് വെള്ളം ചീറ്റിച്ചു. ആഹ് എന്നൊരു ശബ്ദം അവളില് നിന്ന് ഉണ്ടായി. ആ കൊച്ചുപൂർ കൈ കൊണ്ട് കഴുകിയാലോ എന്ന് ഞാന് ചിന്തിച്ചു തുടങ്ങിയപ്പോഴേക്കും അവള് ചാടി എണീറ്റു ഷടി വലിച്ചു കയറ്റി. പോകാന് വരട്ടെ, ഞാന് പറഞ്ഞു. ഈ ഫ്ലഷ് അടിച്ചിട്ട് വേണം പോകാന്, അവളെ ഞാന് ഫ്ലഷ് അടിക്കാനും പഠിപ്പിച്ചു. കമ്പിക്കാട്ടാക്കൽ, എന്റെ കമ്പി അന്വേഷണ പരീക്ഷണങ്ങൾ 2. ഈ നേരം അത്രയും അവളുടെ അമ്മ മുലയും തുറിപ്പിച്ച് നിലം തുടക്കുകയായിരുന്നു. അപ്പോൾ സീലു പറഞ്ഞു, ഭയയാ, ഈ ബാത്റൂമില് നല്ല മണം വരുന്നു. എവിടെ നിന്നാണ്? അത് എന്റെ സോപ്പിൻ്റെ മണമാണ് മോളെ, ഞാന് പറഞ്ഞു. ഹായ്, ഇത്രയും നല്ല മണം ഉള്ള സോപ്പോ? അവൾക്ക് ആകെ അത്ഭുതം. ഭയയാ, എനിക്ക് ഈ സോപ്പ് ഉപയോഗിച്ച് ഒന്ന് കുളിക്കണം. ബാത്റൂമില് ഒന്ന് മുള്ളാന് തന്നെ കൈപിടിച്ചു പഠിപ്പിക്കേണ്ടി വന്നു. എനിക്ക് ഇക്കണക്കിന് ഒറ്റയ്ക്ക് കുളിക്കാന് വിട്ടാല് എന്തൊക്കെ തകർത്മ വൈക്കും എന്ന് എങ്ങനെ പറയാന് പറ്റും? ഹാൻഡ് ഷവറ്, ഹീറ്റർ, ട്രിമ്മറ് തുടങ്ങി പല വസ്തുക്കളുമുണ്ട്. ഇതൊന്നും അവള് സ്വപ്നത്തില് പോലും കണ്ടിട്ടുണ്ടാകില്ല. ഇതൊക്കെ നാശമാക്കി വയ്ക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വേണ്ട മോളെ, നിനക്ക് ഇതൊന്നും അറിയില്ല, നീ നാശമാക്കും, ഞാന് പറഞ്ഞു. അവള് നിന്ന് ചിനുങ്ങാന് തുടങ്ങി. അവളുടെ അമ്മ അത് കേട്ട് ദേഷ്യപ്പെട്ടു. വെറുതെ ഓരോന്ന് നാശമാക്കല്ലേ മോളെ, അത് കൊണ്ടല്ലേ നിന്റെ ഭയാ ഇങ്ങനെ പറയുന്നത്? നീ വാശി കാണിക്കാതെ. എന്നാൽ അവളുടെ വാശി കൂട്ടിക്കൊണ്ടിരുന്നു. ഞാന് ഒന്നും നാശമാക്കില്ല, അല്ലെങ്കിൽ ഭയാ തന്നെ എന്നെ കുളിപ്പിച്ചോട്ടെ, അവള് പറഞ്ഞു. അത് വെറും ഒരു തമാശ മാത്രമായിട്ടാണ് ഞാന് കരുതിയത്. എന്നാൽ അവളുടെ അമ്മയുടെ മറുപടി എന്നെ ഞെട്ടിച്ചു. എന്നാൽ അങ്ങനെയാകട്ടെ സാറേ, സാറിനു ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്തിനെ മോളെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കാമോ? ഇല്ലെങ്കിൽ ഇവള് എന്നെ കിടത്തി പൊറുപ്പിക്കില്ല. മൂടും മുലയും മുളച്ചു തുടങ്ങിയ ഒരു മകളെ തീർത്തും അപരിചിതനായ എന്നോട്ട് കുളിപ്പിച്ചു കൊടുക്കാന് പറയുന്ന ഇവരുടെ യുക്തി എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ നാട്ടിൽ ആണെങ്കിൽ സ്വന്തം അച്ഛന് പോലും മകളെ കുളിപ്പിക്കാന് അമ്മമാര് സമ്മതിക്കില്ല. സീലു മോള് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വരൂ ഭയ, അവള് ബാത്റൂമിന്റെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാന് അകത്തു കയറിയതും അവള് സ്വന്തം ഉടുപ്പൂരി. ഒരു ഷടി മാത്രം ഇട്ടു അവള് നിന്നു. അടുത്ത ഉടുപ്പ് കൊളുത്തിയിട്ടതിനു ശേഷം അവള് ഷടിയും ഊരി മാറ്റി കൊളുത്തിയിട്ടു. ഒരു കൊച്ചു പെണ്ണ് എന്റെ മുന്നില് ആദ്യമായി പൂർണ്ണം നഗ്നയായി നിൽക്കുടന്നത് കണ്ട് ഞാന് തരിച്ചു നിന്നുപോയി. അവളുടെ മുലകള് ചെറുതായി ഉരുണ്ടു വളർന്നു തുടങ്ങിയിരുന്നു. കുണ്ടിയും നന്നായി ഷേപ്പ് ആയി വരുന്നുണ്ട്. പെണ്ണ് വലുതായി തുടങ്ങി എന്നർത്ഥം. എന്താ ഭയയാ നോക്കി നിൽക്കി ഉന്നെ? ഭയയായും ഡ്രസ് അഴിച്ചോളൂ, ഇല്ലെങ്കിൽ നനയും എന്ന് പറഞ്ഞ് അവള് എന്റെ ബർമോടയില് പിടിച്ചു വലിച്ചു. സേ, നീ എന്താ കാണിക്കുന്നേ കുട്ടി എന്ന് ഞാന് പറഞ്ഞപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, സാറേ, അവള് പറഞ്ഞത് ശരിയല്ലേ? അവളെ കുളിപ്പിക്കുമ്പോൾ സാറ് നനയില്ലേ? അതിനാൽ സാറിന്റെ ഡ്രസ് അഴിച്ചു വച്ചു ഷടി മാത്രം ഇട്ടാലും മതി. കൊള്ളാം നല്ല അമ്മ, ഞാന് മനസ്സില് കരുതി. എന്റെ ടിഷർട്ടും ബർമുടയും ഞാന് അഴിച്ചു. ഒരു ഷടി മാത്രം ഇട്ട് പരിപൂർണ നഗ്നയായി നിൽക്കുന്ന ആ കൊച്ചു പെണ്ണിന്റെ അടുത്തേക്ക് ചെന്നു. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ജോലിയായി വീട്ടില് നിന്നും നാട്ടില് നിന്നും ഒക്കെ മാറി ദൂരെ കഴിയുന്ന സമയത്താണ് ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും സജീവമായതും പലരുടെയും കമ്പി കഥകളും മറ്റും വായിക്കാന് ഇടയായതും. സ്കൂള പിള്ളേരുടെ കളികള് പലതും ലൈവ് ആയി വീഡിയോ ആയും മറ്റും കണ്ടതോടെ സത്യത്തില് വളരെ വിഷമം തോന്നി. ഞാന് എന്തൊരു മണ്ടന്,
നല്ല അവസരങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും മുതലാക്കാതെ സമയം പാഴാക്കി. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത അവസരങ്ങൾ. അങ്ങനെ ഇരിക്കെ എൻ്റെ കമ്പനി ഏതാനും മാസത്തേക്ക് ഒരു പ്രൊജക്ട് സംബന്ധമായി ഉത്തർപ്രദേശിലെ ഒരു ഉൾനാടന ഗ്രാമത്തിലേക്ക് അയച്ചു. മറ്റുള്ളവർ ഈ ഓണം കേരാമൂലയെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ അവിടത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് ചെയ്തത്. ഇനി ഞങ്ങളുടെ പ്രൊജക്ട് തീർത്തിന് ഇവിടെ വ്യവസായങ്ങൾ ഉയരുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർത്ത് ഉള്ളിൽ വിഷമം തോന്നാതിരുന്നില്ല. തീർത്തും വിദ്യാഭ്യാസം ഇല്ലാത്ത നിഷ്കളങ്കരായ എന്നാൽ അപകടകാരികളായ നാട്ടുകാർ. അപകടകാരികൾ എന്ന് പറയാൻ കാരണം അധികം ബോധം ഇല്ലാത്തത് കൊണ്ട് ദേഷ്യം വന്നാൽ അഥവാ ഒരു വഴക്ക് ഉണ്ടായാൽ ഉടനെ അവിടെ കൊലപാതകം നടക്കും. അതിനാൽ സൂക്ഷിച്ചും കണ്ടും നോക്കിയും ഇവരോട് പെരുമാറണം. ഗ്രാമത്തിലെ ഒരു നല്ല വീട് തന്നെ കമ്പനി എനിക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നു. ഞാൻ ഒരാൾക്ക് മാത്രം താമസിക്കാൻ രണ്ടു ബെഡ്റൂം ഹാള്, ഡൈനിങ് ഹാള്, അടുക്കള, മുറ്റം, പിന്നാമ്പുറം, ചുറ്റും വലിയ മതിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് കൂടിപ്പോയില്ലേ എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കാൻ ഒരു പെണ്ണിനെ ഏർപ്പാടാക്കിയിരുന്നു. അവളുടെ പേര് ലതിക. ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ലഡു പൊട്ടിയോ? എന്നാൽ പൊട്ടിക്കാൻ വരട്ടെ, സത്യത്തിൽ ഞാൻ അവളെ ശ്രദ്ധിച്ചതേയില്ല. എന്നാലും പറയാം ഏകദേശം 42 വയസ്സ് പ്രായം വരും. കറുത്തിട്ടാണ്. കുനിഞ്ഞു നിന്ന് നിലം തുടക്കുമ്പോഴും മറ്റും മുല നല്ലോണം പുറത്തേക്ക് തള്ളിവരും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അത് അധികം നോക്കിയിരുന്നില്ല. അതൊക്കെ തെറ്റാണ് എന്ന മനസ്സിൽ ഉറച്ചുപോയ ചിന്തകൾ ആയിരിക്കാം അതിന് കാരണം. മൊത്തത്തിൽ എന്തോ ഒരു കുഴപ്പം അവളിൽ എനിക്ക് തോന്നിയിരുന്നു. അവള് വരുമ്പോൾ ഒരു തരം കൂതറ മണം വരാറുണ്ട്. ആകെ കുഴഞ്ഞ മട്ട്, കണ്ണുകൾ എപ്പോഴും പാത്തി അടഞ്ഞ മാതിരി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവള് നല്ല വെള്ളമടിയാണെന്ന്. അക്കത്ത പിന്നാലെ പറയാം, ഇവരെല്ലാം ഹിന്ദിയാണ് സംസാരിക്കുന്നത്, ഞാൻ അതെല്ലാം മലയാളത്തിൽ ഇവിടെ പറയുന്നു എന്ന് മാത്രം. ഇവളുടെ കൂടെ ഇടക്ക് അവളുടെ 12-കാരി മോള് ഇടക്ക് വരാറുണ്ട്. അവള് ഒരു കൊച്ചു കാന്താരി, മഹാകുറുമ്പി. പേര് ചോദിച്ചപ്പോൾ സീലു എന്നാണ് പറഞ്ഞത്. കൊള്ളാം നല്ല പേര്. നീ കുറച്ച് കൂടി വലുതായി സീല് ഒക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഈ പേര് മാറ്റുമോ മോളെ എന്ന് ഞാൻ മനസ്സിൽ ചോദിച്ചു. എൻ്റെ അടുത്തൊന്നും ഒട്ടും അപരിചിതത്വം അവളെ കാണിച്ചില്ല. ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ചു കിടക്കുകയും ചിലപ്പോൾ ഉമ്മ തരികയും ഓയിറ്റി വന്നു ഒക്കത്ത് ചാട്ടി കയറുകയും മറ്റും ചെയ്തിരുന്നു അവള്. ഒരു ദിവസം അവള് ബാത്റൂമിൽ മൂത്രം ഒഴിച്ചു, എന്നാൽ വെള്ളം ഒഴിച്ചില്ല. ഭയങ്കര നാറ്റമായിരുന്നു. വിറ്റേന്ന് വന്നപ്പോൾ അവളെ ഞാൻ വഴക്ക് പറഞ്ഞു. അവള് കരഞ്ഞു. എനിക്ക് ഇങ്ങനത്തെ ബാത്റൂം ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല, അത് കൊണ്ടല്ലേ, അല്ലാതെ എൻ്റെ ഭയയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. ഞാൻ അവളെ സമാധാനിപ്പിച്ചു. അന്ന് അവളുടെ കുറുമ്പിന് കുറച്ച് കുറവ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവള് വന്നു വിളിച്ചു, ഭയയാ എനിക്ക് മൂത്രം ഒഴിക്കണം, എങ്ങനെ ബാത്റൂമിൽ ഒഴിക്കണം എന്ന് കാണിച്ചു തരാമോ? ഒരു കൊച്ചിൻ്റെ നിഷ്കളങ്കമായ ഒരു ചോദ്യം എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ബാത്റൂമിൽ ഞാൻ യൂറോപ്യന് ക്ലോസെറ്റ് കാണിച്ചു കൊടുത്തു. അതിൽ ഇരുന്നു വേണം കാര്യം സാധിക്കാൻ എന്ന് അവളോട് പറഞ്ഞു. അവള് വേഗം അതിൽ കയറി ഇരുന്നു. ഭയയാ അപ്പോൾ ജെട്ടി അഴിക്കണ്ടേ? അവളുടെ ചോദ്യം. പിന്നല്ലാതെ എങ്ങനെയാ ഒഴിക്കുക? ഞാൻ ചോദിച്ചു. അത് കേൾക്കുണ്ട താമസം അവള് ക്ലോസെറ്റിൽ നിന്ന് ചാടി ഇറങ്ങി അവളുടെ ഷടി താഴേക്ക് വലിച്ചൂരി തിരിച്ചു ക്ലോസെറ്റിൽ ഇരുന്നു. ശരെ ശരെ എന്ന് അവള് മൂത്രം ഒഴിച്ചു. ഇതൊക്കെ ഞാൻ നോക്കി നിന്നെങ്കിലും അവളിൽ യാതൊരു കൂസലും ഉണ്ടായില്ല. ഒടുവില് മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് എണീക്കാന് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ എണീക്കരുത്, അവിടം വെള്ളം ഒഴിച്ചു കഴുകണം. അവൾക്ക് ഞാൻ ഫോസെറ്റ് പൈപ്പ് കാണിച്ചു കൊടുത്തു. എന്നാൽ അത് ഉപയോഗിക്കാൻ അവൾക്ക് അറിയില്ലായിരുന്നു. കമ്പിക്കാട്ടാക്കൽ, ഓർമ്മകളിലെ സുഖങ്ങള്, 3. ഭയയാ തന്നെ എനിക്ക് കഴുകി തരൂ, അവള് പറഞ്ഞു. ഞാൻ പൈപ്പ് എടുത്തു അവളുടെ മുന്നിൽ ഇരുന്നു. അവള് കാല് അകത്തി തന്നു. വളരെ നേരിയ, നോക്കിയാല് കാണാത്ത അത്രയും നേർത്ത ചെമ്പന് കുഞ്ഞു രോമങ്ങള് വളർന്നു തുടങ്ങിയ അവളുടെ കറുത്ത കൊച്ചുപൂറ്. അവള് കാല് അകത്തി പിടിച്ചപ്പോൾ വാ തുറന്ന പൂരിന്റെ ഉൾവശം ചെറുതായി ചുവന്നു കണ്ടു. ഒരു കൊച്ചു പെൺകുട്ടിയാണെങ്കിലും തൊട്ടടുത്ത് നിന്ന് ഒരു പൂറ് ആദ്യമായി കണ്ടതിൻ്റെ അങ്കലാപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. എന്താ ഭയാ കഴുകാത്തത്? എന്താ ആലോചിക്കുന്നത്? അവളുടെ ചോദ്യമാണ് എന്നെ ഉണർത്തിയത്.
ജ്ഞാനവേഗം ഫോസെറ്റിൽ നിന്ന് അവളുടെ പൂറിലേക്ക് വെള്ളം ചീറ്റിച്ചു. ആഹ് എന്നൊരു ശബ്ദം അവളിൽ നിന്ന് ഉണ്ടായി. ആ കൊച്ചു പൂർ കൈ കൊണ്ട് കഴുകിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോഴേക്കും അവളെ ചാടി എണീറ്റു ഷടി വലിച്ചു കയറ്റി. പോകാന് വരട്ടെ, ഞാൻ പറഞ്ഞു. ഈ ഫ്ലഷ് അടിച്ചിട്ട് വേണം പോകാന്. അവളെ ഞാൻ ഫ്ലഷ് അടിക്കാനും പഠിപ്പിച്ചു. ഈ നേരം അത്രയും അവളുടെ അമ്മ മുലയും തുറിപ്പിച്ച് നിലം തുടക്കുകയായിരുന്നു. അപ്പോൾ സീലു പറഞ്ഞു, ഭയയാ, ഈ ബാത്റൂമില് നല്ല മണം വരുന്നു. എവിടെ നിന്നാണ് അത്? അത് എന്റെ സോപ്പിന്റെ മണമാണ് മോളെ, ഞാൻ പറഞ്ഞു. ഹായ്, ഇത്രയും നല്ല മണം ഉള്ള സോപ്പോ? അവൾക്ക് ആകെ അത്ഭുതം. ഭയയാ, എനിക്ക് ഈ സോപ്പ് ഉപയോഗിച്ച് ഒന്ന് കുളിക്കണം. ബാത്റൂമില് ഒന്ന് മുള്ളാന് തന്നെ കൈപിടിച്ചു പഠിപ്പിക്കേണ്ടി വന്നു എനിക്ക്. ഇക്കണക്കിന് ഒറ്റയ്ക്ക് കുളിക്കാന് വിട്ടാല് എന്തൊക്കെ തകർത്ത് വയ്ക്കും എന്ന് എങ്ങനെ പറയാന് പറ്റും? ഹാൻഡ് ഷവറ്, ഹീറ്റർ, ട്രിമ്മർ തുടങ്ങി പല വസ്തുക്കളും ഉണ്ട്. ഇതൊന്നും അവള് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാകില്ല. ഇതൊക്കെ നാശമാക്കി വയ്ക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വേണ്ട മോളെ, നിനക്ക് ഇതൊന്നും അറിയില്ല, നീ നാശമാക്കും, ഞാൻ പറഞ്ഞു. അവള് നിന്ന് ചിണുങ്ങാന് തുടങ്ങി. അവളുടെ അമ്മ അത് കേട്ട് ദേഷ്യപ്പെട്ടു. വെറുതെ ഓരോന്ന് നാശമാക്കല്ലേ മോളെ, അത് കൊണ്ടല്ലേ നിന്റെ ഭയയാ ഇങ്ങനെ പറയുന്നത്. നീ വാശി കാണിക്കാതെ. എന്നാല് അവളുടെ വാശി കൂട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ഒന്നും നാശമാക്കില്ല, അല്ലെങ്കിൽ ഭയയാ തന്നെ എന്നെ കുളിപ്പിച്ചോട്ടെ, അവള് പറഞ്ഞു. അത് വെറും ഒരു തമാശ മാത്രമായിട്ടാണ് ഞാൻ കരുതിയത്. എന്നാല് അവളുടെ അമ്മയുടെ മറുപടി എന്നെ ഞെട്ടിച്ചു. എന്നാല് അങ്ങനെയാകട്ടെ സാറേ, സാറിനു ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ മോളെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കാമോ? ഇല്ലെങ്കിൽ ഇവള് എന്നെ കിടത്തി പൊറുപ്പിക്കില്ല. മൂടും മുലയും മുളച്ചു തുടങ്ങിയ ഒരു മകളെ തീർത്തും അപരിചിതനായ എന്നോട്ട് കുളിപ്പിച്ചു കൊടുക്കാന് പറയുന്ന ഇവരുടെ യുക്തി എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ നാട്ടില് ആണെങ്കിൽ സ്വന്തം അച്ഛന് പോലും മകളെ കുളിപ്പിക്കാന് അമ്മമാര് സമ്മതിക്കില്ല. സീലു മോള് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വരൂ ഭയ, അവള് ബാത്റൂമിന്റെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ അകത്തു കയറിയതും അവള് സ്വന്തം ഉടുപ്പൂരി. ഒരു ഷടി മാത്രം ഇട്ടു അവള് നിന്നു. അടുത്ത ഉടുപ്പ് കൊളുത്തിയിട്ടതിനു ശേഷം അവള് ഷടിയും ഊരി മാറ്റി കൊളുത്തിയിട്ടു. ഒരു കൊച്ചു പെണ്ണ് എന്റെ മുന്നിൽ ആദ്യമായി പൂർണ്ണ നഗ്നയായി നിൽക്കുന്നത് കണ്ട് ഞാൻ തരിച്ചു നിന്നുപോയി. അവളുടെ മുലകള് ചെറുതായി ഉരുണ്ടു വളർന്നു തുടങ്ങിയിരുന്നു. കുണ്ടിയും നന്നായി ഷേപ്പ് ആയി വരുന്നുണ്ട്. പെണ്ണ് വലുതായി തുടങ്ങി എന്നർത്ഥം. എന്താ ഭയയാ നോക്കി നിൽക്കി ഉണ്ണെ? ഭയയായും ഡ്രസ് അഴിച്ചോളൂ, ഇല്ലെങ്കിൽ നനയും എന്ന് പറഞ്ഞ് അവള് എന്റെ ബർമുടയില് പിടിച്ചു വലിച്ചു. സേ, നീ എന്താ കാണിക്കുന്നേ കുട്ടി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, സാറേ, അവളെ പറഞ്ഞത് ശരിയല്ലേ? അവളെ കുളിപ്പിക്കുമ്പോൾ സാറ് നനയില്ലേ? അതിനാല് സാറിന്റെ ഡ്രസ് അഴിച്ചു വച്ചു ഷടി മാത്രം ഇട്ടാല് മതി. കൊള്ളാം നല്ല അമ്മ, ഞാൻ മനസ്സിൽ കരുതി. എന്റെ ടിഷർട്ടും ബർമൂടയും ഞാൻ അഴിച്ചു. ഒരു ഷടി മാത്രം ഇട്ട് പരിപൂർണ നഗ്നയായി നിൽക്കുന്ന ആ കൊച്ചു പെണ്ണിന്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഹാൻഡ് ഷവറ് കയ്യിൽ എടുത്തു ഊണ് ചെയ്തു. അതിൽ നിന്നും വെള്ളം ചാടുന്നത് അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ആ വെള്ളം ഞാൻ അവളുടെ ദേഹത്തേക്ക് ചീറ്റിച്ചു. അവൾ നിന്ന് ചാടി. അവളുടെ പുറം ആദ്യം നനച്ചു. വെള്ളം വീഴുന്നതോടൊപ്പം എന്റെ കൈകളും അവളുടെ ദേഹത്ത് ഓയിട്ടി നടന്നു. ആദ്യം പുറം, പിന്നെ അവളുടെ കൊച്ചു കുണ്ടി, പിന്നെ നെഞ്ചില്, പിന്നെ അരക്കെട്ടില്. അവളുടെ പൂരിലേക്ക് കുറച്ച് സമയം ഞാൻ വെള്ളം തിരിച്ചു വച്ചു. അവള് നിന്ന് പുളയുന്നത് ഞാൻ കണ്ടു. അവളുടെ പൂരില് ഞാൻ തടവി കഴുകി കൊടുത്തു. അവള് അത് ആസ്വദിച്ച പോലെ അനങ്ങാതെ നിന്നു. ആദ്യമായി കിട്ടിയ പൂര സ്പർശനം എന്നെയും പുളക്കിത്തനാക്കി. പിന്നെ താഴേക്ക് അവളുടെ തുടകളും കാലുകളും ഞാൻ നനച്ചെടുത്തു. കമ്പിക്കാട്ടാക്കൽ അമ്മു എന്റെ അനിയത്തി അഞ്ച്. പിന്നെ ഷവറ് ഓഫ് ചെയ്ത് സോപ്പ് എടുത്തു. അതിന്റെ മണം അവള് ആസ്വദിച്ചു. ആഹാ, ഇത്രയും നല്ല മണമുള്ള സോപ്പ് ഞാൻ കണ്ടിട്ടില്ല, അവള് പറഞ്ഞു. പാവം കുഗ്രാമക്കാരി. ആദ്യം സോപ്പ് ഞാൻ അവളുടെ നെഞ്ചില് തേച്ചു കൊടുത്തു, പിന്നെ അവളുടെ പുറത്തും, പിന്നീട് അരക്കെട്ടില് തേച്ചു പിടിപ്പിച്ചു, പിന്നെ കാലുകളിലും. പിന്നെ സോപ്പ് ഞാൻ എടുത്തു വച്ചു. പിന്നെ കൈ കൊണ്ടായി തേപ്പ്. അവളുടെ കഴുത്തിലും നെഞ്ചിലും കുഞ്ഞുമുലകളിലും ഒക്കെ എന്റെ കൈ വഴുതി വഴുതി ഓ ഇട്ടിക്കൊണ്ടിരുന്നു. അവളുടെ വയറ് തഴുക്കിയപ്പോൾ അവൾക്ക് ഇക്കിളിയായി. അവളുടെ പോക്കിലിനുള്ളിൽ ഞാൻ വിരല് ഇട്ട് തിരിച്ചു. അവള് നിന്ന് വിരച്ചു. പിന്നെ പതുക്കെ എന്റെ കൈ അവളുടെ അരക്കെട്ടിലേക്ക് പോയി. പൂരിന് മുകളില് കൈ കൊണ്ട് തഴുക്കിയപ്പോൾ അവള് പിന്നിലേക്ക് ഒന്ന് ആഞ്ഞു. ഞാൻ അവളുടെ മുന്നില് മുട്ട് കുത്തി നിന്ന്.
ഇടത്തു കൈകൊണ്ട് അവളുടെ ചന്തിയില പിടിച്ചു നിർത്തി വലത്തു കൈകൊണ്ട് അവളുടെ പൂറിന മുകളില തടവി. അവള് ആസ്വദിച്ചു കൊണ്ട് നിന്നു. കുറെ നേരം അവിടെ തന്നെ ഞാൻ തടവിക്കൊണ്ടേയിരുന്നു. കണ്ണുമടച്ചു ആസ്വദിച്ചു കൊണ്ട് അവളും നിന്നു. അപ്പോഴാണ് പെട്ടെന്ന് വെള്ളം എടുക്കാൻ അവളുടെ അമ്മ ബാത്റൂമില് കയറി വന്നത്. പരിപൂർണ നഗ്നയായി നിൽക്കുന്ന തൻ്റെ മകളെ സോപ്പ് ഇട്ടു പൂറില വിരല കൊണ്ട് ഉറച്ചു നിൽക്കുന്ന ഒരുവന്. ഈ കാഴ്ച കണ്ടു കയറി വരുന്ന ഒരമ്മ എന്ത് പറയും അഥവാ എന്ത് ചെയ്യും എന്ന് ഒറ്റ നിമിഷത്തില് ഓർത്തുപോയ ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി. എന്നാൽ അമ്മയുടെ വാക്കുകള ആണ് എന്നെ കൂടുതൽ ഞെട്ടിച്ചത്. അവൾക്ക് ഒരു വൃത്തിയും ഇല്ല സാറേ, അത് കൊണ്ട് അവളുടെ പൂർ നന്നായി സോപ്പ് ഇട്ടു കൊടുക്കണേ. ഇത്രയും പറഞ്ഞു അവള് ബക്കറ്റ് നിറച്ചു അവിടെ നിന്ന് പോയി. അത്ഭുതം കൊണ്ട് കുറച്ച് നേരം അനങ്ങാന് പറ്റാത്ത ഞാൻ ഇരുന്നു. ഭയയാ നിർത്തല്ലേ സോപ്പ് തേക്കൂ, സീലു മോള് ചിണുങ്ങി. ഞാൻ അവളുടെ തുടയില് സോപ്പ് തേക്കാൻ തുടങ്ങി. ഭയയാ ഇവിടെ കുറച്ച് കൂട്ടി തേക്കൂ, അവിടത്തെ പൊട്ട മണം പോകട്ടെ എന്ന് പറഞ്ഞ് അവള് അവളുടെ പൂറ് തൊട്ടു കാണിച്ചു. കൊള്ളാം, കൊച്ചു കാന്താരിക്ക് നന്നായി സുഖിക്കുന്നുണ്ട്. ബാത്റൂമില് ഇരുന്നു കുളിക്കാന് പാകത്തില് ഒരു പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ചെറിയ പീഠമുണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാട്ടി ഞാൻ പറഞ്ഞു, മോള് ഇവിടെയിരിക്കൂ. അവള് അതില് ഇരുന്നു. ഇനി കാല നന്നായി അകത്തി പിടിക്കൂ. അവള് കാല നന്നായി അകത്തി പിടിച്ചു ഇരുന്നു. ഒരുപാട് കമ്പി പട്ടങ്ങളില് പെണ്ണുങ്ങള് കാലകത്തി പൂർ പൊളിച്ച് പിടിച്ച് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാല് ഇതുപോലെ ഒരു കാഴ്ച അതും നേരിട്ട്. ഒരു കുഞ്ഞു പൂർ തുറന്ന് ഇരിക്കുന്നു. ഞാൻ ഏഴാം സ്വർഗത്തില് എത്തിപ്പെട്ടോ എന്നൊരു സംശയം. അവളോ പൂർ വിരല കൊണ്ട് പൊളിച്ച് പിടിക്കാന് ഞാൻ പറഞ്ഞപ്പോൾ ഒട്ടും താമസം ഇല്ലാതെ അവരെ രണ്ടു കൈയിലെയും ചുണ്ടു വിരല കൊണ്ട് അകത്തി പിടിച്ചു. ഞാൻ കയ്യില് കുറച്ച് കൂട്ടി സോപ്പ് തേച്ച് കുറച്ച് വെള്ളം കൂട്ടി നനച്ച് അവളുടെ പൂരില് തഴുക്കാന് തുടങ്ങി. മോള് ഇനി കയ്യെടുത്തോളൂ ഞാൻ പറഞ്ഞു. അവള് കയ്യെടുത്ത് പിന്നില് തറയില് കുത്തി ബാലൻസ് ചെയ്ത് ഇരുന്നു തന്നു. ഞാൻ അവളുടെ കൊച്ചുപൂർ നന്നായി സോപ്പ് തേച്ച് പതപ്പിച്ചു കൊണ്ടിരുന്നു. ഏതാനും മിനിറ്റുകള് അങ്ങനെ തേച്ച് കൊടുത്തപ്പോൾ അവളും ഏഴാം സ്വർഗത്തില് എത്തി എന്ന് തോന്നുന്നു. അവളോ പിന്നീട് മുട്ട് കുത്തി നിൽക്കാന് പറഞ്ഞു. അവളെ മുട്ട കുത്തി നിർത്തി കാല് അകത്തി പിടിച്ചു അവളുടെ കൊച്ചു കുണ്ടിയിലും നന്നായി സോപ്പ് തേച്ച് കൊടുത്തു. അവളില് നിന്ന് ചെറിയ മൂങ്ങല് ഒക്കെ കേട്ടു. എന്റെ കുണ്ണയാകട്ടെ ഇപ്പോ പൊട്ടിത്തെറിക്കും എന്ന അവസ്ഥയിലും. ഒടുവില് അവളെ ഞാൻ എണീപ്പിച്ച് നിർത്തി ഹാൻഡ് ഷവര എടുത്ത ദേഹം മുഴുവന് വെള്ളം ഒഴിച്ച് നന്നായി കഴുകി. പിന്നീട് തോർത്ത് എടുത്ത ദേഹം മുഴുവന് വെള്ളം ഒപ്പിക്കൊടുത്തു. എന്റെ ദേഹത്ത് വീണ വെള്ളവും ഞാൻ തുടച്ച് കളഞ്ഞു. പൂർണ്ണ നഗ്നയായി തന്നെ അവളെയും കൂട്ടി ഞാൻ ബെഡ്റൂമില് പോയി. ഹായ്, ഇപ്പോ നിന്നെ കാണാന് എന്ത് ഭംഗി, ഞാൻ പറഞ്ഞു. അവളെ ഞാൻ കണ്ണാടിയില് കാണിച്ചു കൊടുത്തു. നനഞ്ഞ സ്വന്തം നഗ്ന ശരീരം മുഴുവനായി കണ്ണാടിയില് കണ്ടപ്പോൾ അവൾക്ക് നാണം വന്നു. ഇപ്പോ നിന്നെ ഭംഗി മാത്രമല്ല, നല്ല സുഗന്ധവും ഉണ്ട്, ഞാൻ പറഞ്ഞു. അവളുടെ കവിളിലും കഴുത്തിലും ഞാൻ മണത്തു. പിന്നെ അവളുടെ ഇരുകക്ഷത്തും പിന്നീട് വയറിലും അരക്കെട്ടിലും മണത്തു. ഹായ് നിന്നെ ഇപ്പോൾ എന്ത് സുഗന്ധം എന്ന് ഓരോ തവണ മണക്കുമ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ മുഖം കൊണ്ടുപോയത് അവളുടെ കുണ്ടി വിടവിലേക്കായിരുന്നു. അവിടെ മൂക്ക് അമർത്തിയപ്പോൾ തന്നെ അവളുടെ ശരീരം മുഴുവന് ഒരു മൊബൈൽ പോലെ വൈബ്രേഷന് ഉണ്ടാക്കുന്നത് ഞാൻ അറിഞ്ഞു. പിന്നെ അവളെ തിരിച്ചു നിർത്തി ഞാൻ അവളുടെ പൂരിലേക്ക് മൂക്ക് അമർത്തി. നല്ലോണം ശ്വാസം വലിച്ചു. അവള് ഒരു പൂങ്കുല പോലെ നിന്ന് വിറച്ചു. ഹായ് എന്ത് നല്ല സുഗന്ധം. ഞാൻ പതുക്കെ എന്റെ മുഖം പിൻവലിച്ചു. അവളുടെ കൊച്ചു സുന്ദരി പൂരിലേക്ക് നോക്കി. ഇതില് ഒരു ഉമ്മ കൊടുത്താലോ, ഒന്ന് നക്കിയാലോ, ഞാൻ ഓർത്തു. പതുക്കെ ഞാൻ നാക്ക് നീട്ടി. പെട്ടെന്ന് തുടരും.